ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ ഒരു വാഹനം ക്ലിയർ ആയിട്ട് കാണാം, കണ്ടില്ലേ? ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാനിത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഐഡിയയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത്, നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ബിഗിനേഴ്സിന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കൃത്യമായിട്ട് ഏതുവഴിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ വണ്ടിയോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ വണ്ടിയെ തട്ടുമോ എന്നുള്ളൊരു പേടി കൃത്യമായിട്ട് വരും. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സ് ഓടിക്കുമ്പോൾ എതുവഴിയാണ് കൃത്യമായിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ വാഹനം റിവേഴ്സിലേക്ക് പോകാനായിട്ട് കഴിയും. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. ഈ മെത്തേഡാണ് നിങ്ങൾക്ക് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത്, ഒരു വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള സ്പേസിലേക്കോ കയറ്റി തിരിക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ പാർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വാഹനം പാർക്ക് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ വാഹനവുമായിട്ട് ചെറിയൊരു ടൗണിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഇതേ ലെഫ്റ്റ് സൈഡിലിതെ ഈ ഒരു ഭാഗത്തൊരു ആൾട്ടോ 800 പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആൾട്ടോ 800 ഏകദേശം ഇതേ മുന്നിലായിട്ട് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇങ്ങോട്ട് നമുക്ക് എങ്ങനെ വണ്ടിയുടെ റിവേഴ്സ് കയറ്റി നമുക്ക് കയറ്റിയിടാം. നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ വണ്ടി കുറച്ച് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് വേണം നമ്മുടെ വാഹനം റിവേഴ്സിൽ ഇങ്ങോട്ട് കയറ്റിയിടാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലെ, അതായത് കോ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പുറകിലുള്ള സെക്കൻഡ് റോയുടെ ഗ്ലാസിൻ്റെ ആ ഒരു എൻഡിലെ ആ ഒരു എൻഡ് ഭാഗത്ത് സൈഡിലുള്ള ഒബ്ജക്റ്റ്, അത് കാറായിരിക്കാം അല്ലെങ്കിൽ ചെറിയ മതിലോ ഭിത്തിയോ എന്തായിരിക്കാം, അത് കാണുന്ന രീതിയിൽ നിങ്ങൾ അവിടെ തിരിഞ്ഞു നോക്കി എടുക്കുക. അതായത്, നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കണം, ഒപ്പം ഇതും കൂടെ കൃത്യമായിട്ട് നോക്കുക. ഇനി റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഫുട് പെഡൽ കൺട്രോൾ ചെയ്യുന്നത് നോക്കുക. ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. നമുക്കിത് ഈ ഒരു സ്പേസിലാണ് വാഹനം കയറ്റി പാർക്ക് ചെയ്യേണ്ടത്. ഇത് മെല്ലെ വാഹനം ഞാൻ മുന്നോട്ടെടുക്കുന്നു. നിങ്ങൾ നോക്കുക, മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുന്നു. സൈഡിൽ തട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ വാഹനം മുന്നോട്ട് പോയാലേ റിവേഴ്സ് പാർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഞാനിത് കുറച്ചും കൂടെ മുന്നോട്ട് വാഹനമായിട്ട് വരികയാണ്. നിങ്ങൾ നോക്കുക, വാഹനമായിട്ട് വരുന്നു, വണ്ടി ചവിട്ടി നിർത്തുന്നു. ഇപ്പോൾ ഏകദേശം നല്ലൊരു സ്പേസിൽ പുറകിൽ കിടക്കുന്ന വാഹനവുമായിട്ട് നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ഏതെങ്കിലും സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഒപ്പം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരെങ്കിലും നടന്നു വരുന്നുണ്ടോ, ആൾക്കാരുണ്ടോ എന്ന് നോക്കണം. റിവേഴ്സ് ഗിയർ കൃത്യമായിട്ട് കൊടുക്കുന്നു. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. ഒടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ സൈഡിലുള്ള വാഹനത്തെ കൃത്യമായിട്ട് നോക്കുന്നു. അതായത്, വാഹനം തട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കുകയാണ്. നിങ്ങൾ നോക്കുക, എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ കൃത്യമായിട്ട് ആ വാഹനത്തിൻ്റെ എൻഡ് കാണാം. ഞാനിത് ഇങ്ങനെ നോക്കി വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വാഹനം ബാക്കിലേക്ക് എടുക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരും. നിങ്ങൾ നോക്കുക, ഫ്രണ്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഒപ്പം വാഹനത്തിൻ്റെ ബാക്ക് നോക്കി ഇത് ബാക്ക് സൈഡിലേക്ക് കയറുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫ്രണ്ട് കയറ്റിയിട്ട് റിവേഴ്സ് എടുക്കാനായിട്ട് കുറച്ച് വാഹനം മുന്നോട്ട് എടുക്കുക. ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കുറച്ച് വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മിറർ നോക്കുക. പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു. സൈഡിലെ മിറർ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. അതായത്, ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്തതിന് ശേഷം ബാക്ക് സൈഡ് നോക്കുക, ഇതേ റിവേഴ്സ് എടുക്കുക. അതായത്, ഒന്ന് വാഹനം ഫ്രണ്ടിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്ത് ബാക്കിലേക്ക് എടുക്കുക. ഈ ഒരു സമയത്ത് എനിക്ക് ഇതേ ആ ഒരു വാഹനം ക്ലിയർ ആയിട്ട് കാണാം, കണ്ടില്ലേ? ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാനിത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. കുറച്ചും കൂടെ വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് ഈ സൈഡിലുള്ള വാഹനത്തെ തട്ടാതെ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് കയറ്റിയിടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറിയ ഇടുങ്ങിയ സ്പേസിൽ വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ സൈഡിലുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ തട്ടാതെ നമുക്ക് എങ്ങനെ ഒരു വാഹനം നേരെ ബാക്കിലേക്ക് എടുക്കാമെന്നുള്ളതാണ്. അതായത്, നിങ്ങൾ നോക്കുക, ഇപ്പോൾ എൻ്റെ വാഹനം വീടിൻ്റെ മുന്നിലിത് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തേക്കാണ്. ഇവിടുന്ന് നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ഈ സൈഡിലായിട്ടൊരു മതിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. നമ്മളിവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് എടുത്ത് വരുന്ന സാഹചര്യങ്ങളിൽ ഇതേ
ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, എൻ്റെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, ബൈക്കെ തട്ടാൻ പാടില്ല. അതോടൊപ്പം തന്നെ റിവേഴ്സ് എടുത്ത് വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തൊരു മതിലുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം അവിടെ നിന്ന് റിവേഴ്സ് ഇറങ്ങി ഏകദേശം ഇതേ ഈ ഒരു സ്പേസിലേക്ക് വാഹനത്തിൻ്റെ ബാക്കി വന്നെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി മുന്നോട്ടെടുത്ത് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അവിടുന്ന് ഒറ്റയടിക്കും നമുക്ക് തിരിഞ്ഞു വരാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇത്രയും സ്പേസിലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ വാഹനം തട്ടാതെ വേണം നമുക്ക് വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു മിറർ ഞാൻ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ എനിക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് കാണാം, സൈഡിലുള്ള മതിൽ കാണാം, പുറകിലുള്ള ആ ഒരു ബൈക്കിന്റെ ഒരു ഭാഗം കാണാം, പിന്നെ നമുക്ക് വാഹനം പോകേണ്ട ആ ഒരു വഴിയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മൂന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡ് ഒരു കാരണവശാലും സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക്, അതായത് നമുക്ക് ഈ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു വഴിയുടെ ഭാഗം, അതായത് ഈ ഒരു സ്പേസ് ഒരു കാരണവശാലും കുറയാൻ പാടില്ല, ഇങ്ങനെ അടുക്കാൻ പാടില്ല. ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു എന്ന് കരുതിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങോട്ട് ചേരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇത് ആദ്യമായിട്ട് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലെ വെക്കുകയാണ്. അതിനുശേഷം കൃത്യമായിട്ട് സ്റ്റിയറിംഗ് നേരെയാണ്, നേരെയാക്കി ടയർ നേരെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലച്ച് എന്ന് പതുക്കെ കാലയക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതുക്കെ കാലയച്ച് ഞാൻ വാഹനം മെല്ലെ ബൈക്കിലേക്ക് എടുക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറർ ഒന്ന് നോക്കുന്നു, ഒപ്പം റൈറ്റ് സൈഡിലെ മിററും കൂടെ ഞാനൊന്ന് നോക്കുകയാണ്. ഇതേ റൈറ്റ് സൈഡിലെ മിറർ നോക്കിയിട്ട് കുറച്ചും കൂടെ ബൈക്കിലേക്ക് വാഹനം ഇറങ്ങി വരികയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയച്ച് വണ്ടി കൃത്യമായിട്ട് ആ മതിലെ തട്ടുന്നുണ്ടോ എന്ന് നോക്കി ബൈക്കിലേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പോഴും സ്റ്റിയറിംഗ് നേരെയാണ്, ഇത് ക്ലച്ച് ചെയ്യുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ബൈക്കിലേക്ക് ഇറങ്ങി വരുന്നു. ഈ ഒരു ഭാഗം ക്ലിയർ ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ തന്നെ നമ്മൾ ഇതേ ലെഫ്റ്റ് സൈഡിലെ മിററും നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, എനിക്ക് ലെഫ്റ്റ് സൈഡിലെ കണ്ണാടിയിലൂടെ കൃത്യമായിട്ടും സൈഡിലുള്ള ആ ഒരു ബൈക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബൈക്കിൽ തട്ടുന്നില്ല, കാരണം ആ ഇടയ്ക്കുള്ള സ്പേസും എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നു, ഒപ്പം ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഇങ്ങനെ വാഹനം ബൈക്കിലേക്ക് എടുക്കുക, വീണ്ടും വണ്ടി നമ്മൾ നിർത്തുക, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക. അതിനുശേഷം വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കണം, നമ്മുടെ വണ്ടി തട്ടുന്നുണ്ടോ, സൈഡിലുള്ള ബൈക്കിൽ തട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്താണ് ആ ബൈക്ക് ഇരിക്കുന്നത്, ബൈക്കെ തട്ടുന്നില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആണ്. വീണ്ടും ഞാനിത് റൈറ്റ് സൈഡ് നോക്കുന്നു. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ലേ, ഇത്ര അടുത്തായിട്ടാണ് ഈ ഒരു മതിലുള്ളത്. നോക്കുക, കണ്ടില്ല, വാഹനം ബൈക്കിലേക്ക് എടുക്കുമ്പോൾ തട്ടാൻ ഒത്തിരി സാധ്യതയുണ്ട്, എന്നാൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഞാൻ അത് നോക്കിക്കൊണ്ട് വാഹനം വീണ്ടും ബൈക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കാരണം ലെഫ്റ്റ് സൈഡ് സേഫ് ആണ്. ശേഷം ഇതേ മെല്ലെ ബൈക്കിലേക്ക് വണ്ടി എടുക്കുന്നു. നിങ്ങൾ നോക്കുക, മെല്ലെ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കുക, ഈ ഒരു ഭാഗത്തെ ഈ മിററിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. വാഹനം മെല്ലെ ബൈക്കിലേക്ക് എടുക്കുന്നു, ക്ലച്ച് നയിച്ച് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി ബൈക്കിലേക്ക് എടുക്കുന്നു. ഇത് ഈ ഒരു ഭാഗം ക്ലിയർ ആണ്, അപ്പോൾ ഫ്രണ്ട് ക്ലിയർ ആണ്, സൈഡിലുള്ള ബൈക്കിലൊന്നും നമ്മുടെ വാഹനം തട്ടുന്നില്ല. നിങ്ങൾ നോക്കുക, ഓക്കെ, ഇനി നേരെ ബൈക്കിലേക്ക് വീണ്ടും വരണം. ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ആ ഒരു സൈഡിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഈ ഫ്രണ്ടിലായിട്ടൊരു മതിലുണ്ട്, അവിടെ നമ്മുടെ വാഹനം തട്ടും. ഇനി അതോടൊപ്പം തന്നെ ബാക്ക് സൈഡിലേക്ക് നിങ്ങൾ നോക്കുക, അവിടെ കുറച്ച് ടയർ അടുക്കി വെച്ചിട്ടുണ്ട്, അവിടെ നമ്മുടെ വണ്ടി തട്ടാൻ പാടില്ല. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ട് നേരെ വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ബൈക്കിലേക്ക് വാഹനം വരുന്നു, ആ ടയറെ തട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. നമുക്ക് ഒരു സ്പേസ് ഇട്ടാണ് വാഹനം വരുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ലെഫ്റ്റ് മിറർ കൃത്യമായിട്ട് നോക്കുന്നു, ക്ലച്ച് ചെയ്യുന്ന മെല്ലെ കാലയക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുക, പതുക്കെ പതുക്കെ വണ്ടി ബൈക്കിലേക്ക് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ചവിട്ടി നിർത്തുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, ആ മതിലിൽ നിന്ന് നമ്മുടെ വാഹനം അതേ ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്ക് വന്നു, എന്നാൽ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൃത്യമായിട്ടും പോയി. അപ്പം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഏത് സൈഡിലേക്കാണോ വാഹനം റിവേഴ്സ് എടുക്കുന്നത്, ഉദാഹരണം പറയാം റൈറ്റ് സൈഡിലേക്കാണ് വാഹനം റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലേക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്ക് മാറിപ്പോകും, കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറും. ഓക്കെ, ഇനി ഞാനിതേ ഇവിടുത്തെ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, സൈഡിൽ ആ ടയർ ഉണ്ട്, അവിടെ ഒന്നും തട്ടാതെ ഞാൻ വാഹനം മെല്ലെ ബൈക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ വാഹനം മെല്ലെ ബൈക്കിലേക്ക് എടുക്കുന്നു, ഒപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, നമുക്ക് നല്ലൊരു സ്പേസോട് കൂടി നമ്മുടെ വാഹനം ഇത് ഈ ഒരു ഭാഗത്ത് വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് വാഹനം ഇറങ്ങിപ്പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് മെല്ലെ ഓടിച്ചു കൊടുക്കുകയാണ്. മെല്ലെ ഓടിച്ചു കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്.
ഇനി എന്താണ് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്ത് മെല്ലെ കാലയക്കുകയാണ്. ചെറിയൊരു സ്ലോപ്പോട് കൂടിയ ഒരു ഇതാണ്. അതിനുശേഷം സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ടത് ഞാൻ ഈ ഒരു സ്പേസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ ചവിട്ടി നിർത്തി നമ്മൾ സ്റ്റിയറിംഗ് നോക്കി ശ്രദ്ധിച്ച് പതുക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് എത്ര ഒരു ചെറിയൊരു സ്പേസിൽ നിന്നൊരു വാഹനം ഈസി ആയിട്ട് നിങ്ങൾക്ക് റിവേഴ്സിലെടുക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.